ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സമൂച്ചീസ് ഇന്ന് ഒരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിന് വേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവോള ഇതേപോലെ വളരെ നേർത്തതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നാല് പച്ചമുളക് അത് വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം കറിവേപ്പിലയാണ് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർക്കുന്നതാണ് നല്ലത് മല്ലിയിലാത്തത് കൊണ്ട് കറിവേപ്പില എടുത്തു നിന്ന് മാത്രം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതേപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഉള്ള കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇതിനാവശ്യമായ ഉപ്പ് ഒരു സ്പൂൺ എണ്ണ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സവോള ഇടകത്ത് നിന്നൊക്കെ നന്നായിട്ട് വെള്ളമിറങ്ങി വരും ആ സമയത്ത് നമുക്ക് ഇന്നത്തേക്ക് ഇതേപോലെ അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് പൊടി വേണമെങ്കിലും എടുക്കാം ഇടിയപ്പത്തിൻ്റെയോ അപ്പത്തിൻ്റെയോ പൂട്ടിൻ്റെയോ ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പം ഇവിടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതിനകത്തേക്ക് കുറേശ്ശേ കുറേശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ വെജിറ്റബിൾസും ഈ പൊടി മസാലപ്പൊടികളും ഈ അരിപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു വടയുടെ ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇത് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം തണിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം ഇതെല്ലാം ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നോക്കിനിത് ഷേപ്പാക്കിയെടുക്കാം ഞാനിപ്പം ഇതേപോലെ വടയുടെ ഷേപ്പിലാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഇതെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുക്കട്ടെ ഇത് തയ്യാറാക്കാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ഓരോ വടയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് തയ്യാറാക്കിയെടുക്കാം വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആകട്ടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക്